നടി ആക്രമിച്ച കേസിൽ ഓരോ ദിവസവും നിർണായക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കേസിന്റെ തുടർ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. പി ശശി എന്ന വ്യക്തി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം നടി ആക്രമിക്കപ്പെട്ട കേസിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായതെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര പറയുന്നു. അതിലേറ്റവും പ്രകടമായ മാറ്റം എന്ന് പറയുന്നത് കേസ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ADGP ശ്രീജിത്തിനെ തൽസ്ഥാനത്ത് നിന്നും മാറ്റിയതാണ്. തുടരന്വേഷണം തീരാൻ വെറും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള സമയത്താണ് ക്രൈംബ്രാഞ്ചിന്റെ ചുമതലയിൽ നിന്നും മാറ്റി ശ്രീജിത്തിനെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ MD ആക്കി മാറ്റുന്നത്. ഇതിലൂടെ എന്തൊക്കെയോ മറയ്ക്കാൻ ആരൊക്കെയോ വ്യഗ്രതപ്പെടുന്നുവെന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാവുമെന്നും ബൈജു കൊട്ടാരക്കര അവകാശപ്പെടുന്നു. തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. 3-4 ദിവസങ്ങൾക്ക് മുൻപ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ വളരെ രഹസ്യമായ ഒരു യോഗം നടന്നിരുന്നു. പക്ഷേ ആ രഹസ്യ യോഗം പോലും പല ആളുകൾക്കും അസ്വസ്ഥത ഉളവാക്കുന്ന രീതിയിലായിരുന്നു. ഇനി ഒരു കാരണവശാലും ദിലീപിന്റെ വക്കീലന്മാരിലേക്ക് അന്വേഷണം പോവേണ്ടതില്ലെന്നുള്ള നിലപാട് ആ യോഗത്തിൽ എടുത്തുവെന്നാണ് ഞങ്ങൾക്കറിയാൻ സാധിച്ചതെന്നും ബൈജു കൊട്ടാരക്കര അവകാശപ്പെടുന്നു. രാമപിള്ളയിലേക്കോ ഫിലിപ്പിലേക്കോ ഒന്നും ഈ അന്വേഷണം ഇനി നീളരുത്. അത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്. വടകരയിലെ MLA KK രമ പറഞ്ഞതുപോലെ TP കേസിലെയും മറ്റു പല കേസുകളുടെയും ഒരു കലവറയാണ് രാമപിള്ള. അപ്പോൾ ഈ കേസിനകത്ത് അദ്ദേഹത്തെ പ്രതിയാക്കുകയോ അന്വേഷണം ആ വഴിക്ക് നീളുകയോ ചെയ്താൽ രാമപിള്ള വെറുതെ ഇരിക്കില്ല, അത് ഒരുപാട് പേർക്ക് നോവുണ്ടാക്കും. അതുകൊണ്ട് തന്നെ രാമപിള്ളയുടെ നേർക്കൊന്നും ഈ അന്വേഷണം നീളില്ല. വളരെ വ്യക്തമായി ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയ ADGP ശ്രീജിത്തിനെ ആ പദവിയിൽ നിന്നും നീക്കി. അതിനും വ്യക്തമായ കാരണമുണ്ട്. പി ശശി പൊളിറ്റിക്കൽ സെക്രട്ടറിയായി ചാർജ് എടുക്കുന്നതിനും ഒരാഴ്ച മുൻപ്, അതായത് വെറും 10 ദിവസങ്ങൾക്ക് മുൻപ്, ഫിലിപ്പ് എന്ന് പറയുന്ന അഭിഭാഷകൻ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് ഒരു പരാതി നൽകിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെയായിരുന്നു ആ പരാതി. ഈ നാടകങ്ങളൊക്കെ കാണുമ്പോൾ അറിയാമായിരുന്നു ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളതെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ വളരെ തന്ത്രപ്രധാനമായ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കോടതിയിൽ നിന്നും ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ ഫോർവേഡ് നോട്ടുകളൊന്നും കൊടുക്കേണ്ടതില്ലെന്നതാണ് അത്. ഇത്രയും നീചമായ ഒരു പ്രവൃത്തി ചെയ്തിട്ടും അതിനെക്കുറിച്ച് അന്വേഷണം വേണ്ടെന്നാണ് പറയുന്നത്. വിചാരണ കോടതിയിൽ നിന്നും പ്രതിയുടെ കയ്യിലേക്ക് എങ്ങനെ രേഖകൾ വന്നു എന്നുള്ളതിനെക്കുറിച്ചും ആർക്കും അറിയേണ്ട, ആരും ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട. ഏതായാലും പുതിയ ADGP വന്നതോടെ ഉദ്യോഗസ്ഥരുടെ കൈകൾക്ക് ചങ്ങലയിട്ടതുപോലെയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. മുകളിൽ നിന്നുള്ള പ്രഷർ അത്രക്കാണെന്ന് പറയുന്നു. ആരെയൊക്കെയോ രക്ഷിക്കാൻ വേണ്ടിയാണിത്. നമ്മുടെ നാട്ടിൽ നിയമവും ഭരണവും കോടികളും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ കൊട്ടേഷൻ കൊടുത്ത് ആർക്ക് ആരെയും റേപ്പ് ചെയ്യിക്കാം, ആർക്ക് ആരെയും എന്തും ചെയ്യാം എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഈ നാട്ടിൽ നമുക്കൊക്കെയുള്ള സ്ഥാനം എന്താണെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് പോക്കെങ്കിൽ ഈ ഉദ്യോഗസ്ഥ മേലാളന്മാർക്ക് കാലം മാപ്പ് തരില്ല. ജനം മുഴുവൻ അറിയുന്ന, അതിജീവിതയോടൊപ്പം ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്ന ഈ കേസിൽ എന്തെങ്കിലും തിരിമറികൾ ആരുടെയെങ്കിലും ലാഭത്തിന് വേണ്ടി നടത്തിയാൽ കാലം നിങ്ങൾക്ക് മാപ്പ് തരില്ലെന്നും അദ്ദേഹം തന്റെ യൂട്യൂബ് ചാനലിലൂടെ പറയുകയുണ്ടായി. metromatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.